മറ്റൊരു പണിയും കിട്ടാത്തതുകൊണ്ടാണ് നിങ്ങൾ ഈ ഛായാഗ്രഹകന ഇറങ്ങി തിരിച്ചു? ചില ഒരു ഞാനാണെങ്കിൽ പ്രീ ഡിഗ്രി കഴിഞ്ഞ ശേഷം എൻ്റെ ചേട്ടൻ ഒരു വെഡ്ഡിങ് വീഡിയോഗ്രാഫറായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ സ്വാഭാവികമായിട്ടും ഒരു ലൈറ്റ് ചെയ്യാനായിട്ട് സൺഡേ ഫ്രീ ആയിരിക്കും. അപ്പോൾ അദ്ദേഹം എന്നെ തന്നെ വിളിക്കും. ഞാൻ അങ്ങനെ ലൈറ്റ് അടിക്കാൻ പോയിട്ടാണ് ഞാൻ ഈ മേഖലയിലേക്ക് വരുന്നത്. അപ്പോൾ ജോവന ഞാൻ ചെറുപ്പം മുതൽ ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഡിഗ്രി കഴിഞ്ഞിട്ട് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി, 3 ഡിപ്ലോമ ആയിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഇതിൻ്റെ ഡയറക്ടർ സമീറിൻ്റെ കൂടെ 2 പടം അസിസ്റ്റ് ചെയ്തു. പിന്നെ മധുചേട്ടൻ്റെ കൂടെ കുറച്ച് പരസ്യങ്ങൾ, 2 വർഷത്തോളം പരസ്യങ്ങളും പിന്നെ ഒരു ഹിന്ദി ഫിലിം ഞാൻ അസിസ്റ്റ് ചെയ്തു. അങ്ങനെ സമീറിയ ഒരു പടം ഡയറക്റ്റ് ചെയ്യാൻ പോകുമ്പോൾ ഞങ്ങളങ്ങനെ ഇതായി. ഏത് മേഖലയിൽ നിന്നാലും നിങ്ങൾ രണ്ടുപേരും ചെയ്ത പടങ്ങളാണ് ഇപ്പോൾ കേരളത്തിൽ ചർച്ചാ വിഷയമായിരിക്കുന്നത്. ഒരു സിനിമ തുടങ്ങുന്നതിന് മുമ്പ് ഒരു സിനിമാറ്റോഗ്രാഫർ ചെയ്യുന്ന തയ്യാറെടുപ്പുകൾ എന്തൊക്കെയായിരിക്കും? ചിലത് ഒരു സ്ക്രിപ്റ്റ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ ഡയറക്റ്റായിട്ട് ഇരുന്നിട്ട് സ്ക്രിപ്റ്റ് വായിക്കുക, പിന്നെ ഈ സിനിമയ്ക്ക് വേണ്ട ഒരു ലുക്ക് ഉണ്ടാക്കുക. എസ്പെഷ്യലി ഇപ്പോൾ ശരിക്കും നമ്മളൊരു സിനിമാറ്റോഗ്രാഫി നന്നാകാന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ ലൈറ്റിങ്ങും കൊണ്ട് മാത്രമല്ല, ഏറ്റവും ആദ്യം വേണ്ട നമുക്ക് പ്രോപ്പറായിട്ടുള്ളൊരു ലൊക്കേഷനാണ് വേണ്ടത്. അപ്പോൾ അവരുടെ കൂടെ പോയിട്ട് നമ്മൾ കറക്റ്റായിട്ടുള്ളൊരു ലൊക്കേഷൻ ആദ്യം ലൊക്കേഷൻ കറക്റ്റ് കാണുക. അതിനുശേഷം അതിൻ്റെ കളറ്, ആർട്ടിസ്റ്റ് ഉപയോഗിക്കുന്ന കോസ്റ്റ്യൂംസ്, നമ്മൾ ഉപയോഗിക്കുന്ന ലെൻസിങ്, അങ്ങനെ അത്തരം കാര്യങ്ങൾ ആദ്യമേ നമ്മൾ കറക്റ്റായിട്ട് വരികയാണെങ്കിൽ സിനിമാറ്റോഗ്രാഫി നന്നാവും. അപ്പോൾ ഈ ചാപ്പാക്കുറിച്ചിൽ എൻ്റെ ടേക്കിംഗ് മേക്കിംഗ് വരെ വളരെ വ്യത്യസ്തമായിരുന്നു. അതിനുവേണ്ടിയുള്ള ക്യാമറയും ലെൻസൊക്കെ എങ്ങനെ സെലക്ട് ചെയ്തത്? അപ്പോൾ അതിൽ ഞങ്ങൾ ഇങ്ങനത്തെ ഒരു ഫോമാറ്റ് സെലക്ട് ചെയ്യാനുള്ള കാര്യം, അതിൻ്റെ ഒരു ലുക്ക്, പടത്തിൻ്റെ ഒരു ലുക്കിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനത്തെ ഒരു ഫോമാറ്റ് സെലക്ട് ചെയ്യാനുള്ള ഒരു കാര്യം, ലുക്ക് ഓഫ് ദ ഫിലിം ഇങ്ങനെ ആയിരിക്കണം. പിന്നെ നമുക്ക് മൾട്ടി ക്യാമറ യൂസ് ചെയ്യേണ്ട ഒരുപാട് സീൻസുകൾ ഉണ്ടായിരുന്നു. 2-3 ക്യാമറകളൊക്കെ വെച്ച് ഷൂട്ട് ചെയ്യേണ്ട സീൻസുകളുണ്ടായിരുന്നു. പിന്നെ അപ്പം അത് നമുക്കൊരു ഫിലിം ക്യാമറ ആണെങ്കിൽ നമുക്കതിൻ്റെ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും, സ്റ്റോക്കുകൾ വാങ്ങിയാൽ. പിന്നെ ഡെഫിനറ്റ്ലി ബഡ്ജറ്റ് റീസൺ. ഈ ചിത്രം ഇറങ്ങിയ ശേഷം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത് 70 ക്യാമറയെ കുറിച്ചാണ്, അതുപോലെ റെഡിനെ കുറിച്ചും ചർച്ച ചെയ്തു. ഇപ്പോൾ എല്ലാവർക്കും 70-70 ആണ്. എന്താണ് ഈ 70-യുടെ പ്രത്യേകത? അതിനൊന്ന് പ്രത്യേകിച്ച് ഗുണങ്ങളെല്ലാം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു പരീക്ഷണമായിരുന്നു ചിത്രം? ഇല്ല, ഞങ്ങൾ അതിന് മുമ്പ് ഇപ്പം ഞാനാണെങ്കിലും സമീറിക്കാണെങ്കിലും അതിലെ പരസ്യങ്ങൾ കുറച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ ക്യാമറയിൽ. അപ്പോൾ അതിൻ്റെ ഒരു ലുക്ക് വൈസ് ഒക്കെ ഞങ്ങൾക്ക് വലിയ വിശ്വാസം ഉണ്ടായിരുന്നു. പിന്നെ ക്യാനോണ്ട ലെൻസ് ഇട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഫുൾ സിനിമ അതിൽ ചെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതിൻ്റെ ഫോക്കസ് പ്രശ്നങ്ങൾ, ടെക്നിക്കൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് ആരുടെ ലെൻസിലേക്ക് വന്നത്. അപ്പോൾ അതിൽ നമുക്ക് ലുക്കിലെ കുറച്ച് വ്യത്യാസം ഉണ്ടാവും, കളർ റീപ്രൊഡക്ഷൻ, വൈറ്റ് ഹോൾഡ് ചെയ്യുന്നത്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ശരിക്കും ഫുൾ ഒരു ഫിലിമിൽ ഇപ്പോൾ ചാപ്പാക്കുറിച്ച് യൂസ് ചെയ്യുന്നേ ഉള്ളൂ. അതല്ലാതെ ഇപ്പോൾ ഞാൻ ട്രാഫിക്കിലും സോൾട്ട് ആൻഡ് പേപ്പറിലും ഒരു 70 ഒരു സെക്കൻഡ് ക്യാമറ ആയിട്ട് ആ സിനിമ കണ്ടിട്ട് ചിലര് ഏറ്റവും കൂടുതൽ ആൾക്കാർ അപ്രീഷിയേറ്റ് ചെയ്തത് ആ 70 ഫുട്ടേജ് ആണ്. പുതിയ പരീക്ഷണങ്ങൾ വരുമ്പോൾ ഒരുപാട് ലിമിറ്റേഷൻസും ഇല്ലേ? എന്തായാലും നിങ്ങൾ നേരിട്ട പ്രശ്നം, ഒരുപാട് പ്രശ്നങ്ങൾ. അതായത് പോസ്റ്റ് പ്രൊഡക്ഷന് ചെല്ലുമ്പോൾ നമ്മളിപ്പോൾ DA ചെല്ലുമ്പോൾ അവർ ഇത് ആദ്യമായിട്ട് ഉപയോഗിക്കുകയാണ്. അപ്പോൾ അവർക്ക് അതിൻ്റെതായ ഇത് കൺവേർഷൻ്റെ എങ്ങനെയാണ്, അതിപ്പോൾ കൺവേർട്ട് ചെയ്ത് വരുമ്പോൾ എങ്ങനെ വരും, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ. അവരുടെ എഡിറ്റ് ചെയ്യുമ്പം അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങൾ, അവരും ഫസ്റ്റ് ടൈമാണ് ഇത് എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ സിനിമാറ്റോഗ്രാഫേഴ്സിൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളി ഒരു പക്ഷേ ചില ഡയറക്ടർമാർ ഭയങ്കര സ്റ്റബേണായിരിക്കും, അവർക്ക് ഇന്ന ഷോട്ട്സ് മതി, ഇത്ര സാധനം മതി, നിങ്ങൾ ഇത് എടുത്താൽ മതി എന്ന് പറയും. അപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്ത് പരീക്ഷണം നിങ്ങൾക്കത് ഉൾപ്പെടുത്താൻ സാധിക്കും? ഞാൻ വിശ്വസിക്കുന്ന വെച്ചാൽ ഒരു സിനിമ ഒരു ഡയറക്ടറുടെ ഒരു ശരിക്കൊരു സിനിമ, അയാളുടെ ഒരു ഐഡിയ ആണല്ലോ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നത്. പക്ഷേ അത് അത് വളരെ ഒരു തീരെ യോജിക്കാത്തതാണെങ്കിൽ ഞാൻ കൃത്യമായിട്ട് കാര്യം എങ്ങനെയാണ് ചെയ്തത് വളരെ പ്രശ്നമായിരിക്കും. എന്നിട്ടും അതിന് പകരം നമുക്ക് നന്നായിട്ട് എന്ത് ചെയ്യാമെന്നുള്ള വെച്ച് കാണിച്ചു കൊടുക്കുക. അങ്ങ് സ്വാഭാവികമായിട്ടും അതിലേക്ക് ആ ഡയറക്ടർ കൺവിൻസ്ഡ് ആവേണ്ടതാണ്. കാരണം ഈ പടം ഇറങ്ങിയ ശേഷം പലരും ഇപ്പം സിനിമ പിടിക്കുക ഇറങ്ങിയേക്കുക. സിനിമ പിടിക്കൽ വളരെ എളുപ്പമാണ്, ഒരു ക്യാമറ മതി, ലൈറ്റ് വേണ്ട. സിനിമാറ്റോഗ്രാഫേഴ്സ് എന്നല്ലേ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇപ്പോൾ ചാപ്പാക്കുറിച്ച് ഇപ്പോൾ 70 എടുക്കാൻ, കാരണം ഈ പറഞ്ഞമാതിരി മൾട്ടി ക്യാമിൻ്റെ ആവശ്യമുണ്ട്. അതുകൂടാതെ ആ സിനിമ കണ്ടവർക്കറിയാം, ഇപ്പോൾ ഹൈക്കോർട്ട്, അതുപോലെ നമ്മുടെ ബ്രോഡ്വേ, MG റോഡ്, അങ്ങനെയുള്ള പ്രധാനപ്പെട്ട എല്ലാ തിരക്കേറിയ സ്ഥലങ്ങളിലും വെച്ച് അവർ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതൊന്നും ആരും അറിയാതെ ഭയങ്കര ലൈവാണ്. നമുക്കൊരു ഇപ്പോൾ ഇവൻ റെഡ് വെച്ച് പോലും ചെയ്യാൻ പറ്റില്ല, ക്യാമറ അത്ര വലിയ എക്യുപ്മെൻറ്റ് കൊണ്ടുപോകുമ്പോൾ ആൾക്കാരെല്ലാം നോട്ടീസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവർ 70. പിന്നെ ആ സിനിമയുടെ ഒരു ലുക്ക്, അതിന് ഇങ്ങനത്തെ ഒരു ലുക്കാണ് വേണം ഡയറക്ടർ, അതാണ് ഞാൻ പറഞ്ഞത്. ഇവർക്കൊരു വ്യക്തമായ ധാരണ വേണം. അതല്ലാതെ ഇപ്പോൾ 70 റെൻ്റ് കുറവാണ്, അതിന് ലൈറ്റ് വേണ്ടതെന്ന് കണ്ടത്തരാണ്. കാരണം ഫിലിമിന് യൂസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ലൈറ്റ് വേണ്ടതാണ്. കാരണം വെച്ചാൽ നമുക്ക് ഹൈലൈറ്റായിട്ട് ബാലൻസ് ചെയ്യണം, കൂടുതൽ ലൈറ്റ് വേണം ശരിക്കും 70 ബാലൻസ് ചെയ്യണമെങ്കിൽ എക്സ്റ്റീരിയർ ഒക്കെ.
അപ്പൊ അങ്ങനെ ഒരു ധാരണ ഇല്ലാതെ ഇതായിട്ട് ഇറങ്ങി ആരെങ്കിലൊക്കെ വെച്ച് എന്തെങ്കിലും പടം ചെയ്യാൻ ഭയങ്കര വിഡിത്തരാണ്. ഈ മറ്റുള്ള സിനിമാറ്റോഗ്രാഫേഴ്സിനെ കണ്ടിട്ടാണോ അല്ലെങ്കിൽ സിനിമകൾ കണ്ടിട്ടാണോ നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയാസ് വരുന്നത്? സിനിമകൾ കണ്ടിട്ട് തന്നെയാണ് തീർച്ചയായിട്ടും. ഇപ്പൊ നമ്മള് സിനിമകൾ കാണാൻ ഇപ്പൊ കൂടി, ശരിക്കും നമ്മള് വർക്ക് ചെയ്യാൻ തുടങ്ങിയവരുടെ അത്തരം സിനിമ കാഴ്ചകൾ കൂടി. നമ്മുടെ തമിഴിലായാലും ബോംബെയിലൊക്കെ ആയാലും നല്ല ഫേമസ് ആയിട്ടുള്ള ഫോട്ടോഗ്രാഫേഴ്സ് കാണാം. അവരെന്താണ് പുതിയതായിട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരുടെ ഒരു ലെൻസിങ് ലൈറ്റിംഗ് രീതികൾ, അവരുപയോഗിക്കുന്ന കളേഴ്സ്, ഞാൻ പറഞ്ഞല്ലോ അത് ഇവിടെ അധികാരം ശ്രദ്ധിക്കാറില്ല. കളേഴ്സ്, ബാക്ക്ഗ്രൗണ്ട്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ ശ്രദ്ധിക്കും. ഇപ്പൊ ആർട്ട് ഫിലിം ഇപ്പൊ എല്ലാവരും നമ്മള് ഇപ്പൊ അത്യാവശ്യം എല്ലാവരും സിനിമകൾ ചെയ്യുന്നവർ പോലും റെഫറൻസ് വെച്ചിട്ടാണ് ചെയ്യുക. സിനിമയിലുള്ള യുവാക്കൾ തമ്മിൽ ഒരു നല്ലൊരു സിങ്ക് ഉണ്ട്. നിങ്ങൾ പരസ്പരം നിങ്ങളുടെ വർക്കുകൾ ചർച്ച ചെയ്യാറുണ്ടോ, അല്ലെങ്കിൽ പുതിയൊരു ലെൻസ് ഇറങ്ങിയാൽ ചർച്ച ചെയ്യാറുണ്ടോ, പുതിയ ക്യാമറ ഇറങ്ങിയ അതിൻ്റെ ടെക്നിക്കലാലിറ്റി ഒക്കെ ചർച്ച ചെയ്യാറുണ്ടോ? ഞങ്ങൾ വിളിക്കാറുണ്ട്. പിന്നെ വേറെ ആരാ, സതീഷ് പിന്നെ ഞങ്ങൾ മിക്കവാറും അൻവറിൻ്റെ ഒക്കെ ക്യാമറ ഉണ്ട്. ഞങ്ങൾ മൂന്നുപേരും ഒരുമിച്ച് വർക്ക് ചെയ്തതാണ് ബിഗ് ബി ഡാഡി. ബിഗ് ബിയിൽ ഞങ്ങൾ മൂന്നുപേരും ഒരുമിച്ചുണ്ടായിരുന്നു, സതീഷ് അസോസിയേറ്റ്, ഷൈജു അടുത്ത്, അതിൻ്റെ താഴെ ഞാൻ, അങ്ങനെ വർക്ക് ചെയ്തിരുന്നു. പിന്നെ ഡാഡി കൂടുതൽ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. പിന്നെ ട്രാഫിക്കിൽ ഞാൻ അസോസിയേറ്റ് ക്യാമറ. ഈ പറഞ്ഞ കാര്യം ശരിയാണ്. കാരണം ഇപ്പം ഞാനെന്തെങ്കിലും ഇപ്പോൾ ഒരു ക്യാമറ ഷൂട്ട്, ഞങ്ങളിപ്പോൾ അത് സംസാരിക്കുമായിരുന്നു. യൂട്യൂബിൽ ഇന്ന ഒരു ഇൻഫർമേഷൻ ഉണ്ട്, ഞങ്ങൾ പരസ്പരം ഷെയർ ചെയ്യാണ്ട് ഇപ്പോൾ സതീഷായിട്ട് ഞങ്ങൾ നല്ല കോൺടാക്ട് ഉണ്ട്. ഈ സിനിമാറ്റോഗ്രാഫിയിൽ ഒരുപാട് ടെക്നോളജിയിൽ ഒരുപാട് ഗ്രോത്ത് കൊണ്ടുപോയിട്ടുണ്ട്. അത് സിനിമയ്ക്ക് ഗുണം ചെയ്യുകയോ അല്ലെങ്കിൽ ദോഷം ചെയ്യുകയോ? അല്ല, ഗുണം ചെയ്യുള്ളൂ. ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഈ ചാപ്പാക്കുറിച്ചെന്നുള്ള സിനിമ നമുക്ക് 70 അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ ഇല്ലായിരുന്നെങ്കിൽ അതിൻ്റെ ലുക്ക് ഇങ്ങനെ ഒരിക്കലും ആയിരിക്കില്ല. ഈ പറയുന്ന പോലെ ഇത്രയും ലൈവായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല എന്നൊന്നുമില്ല, ചെയ്തിട്ടൊക്കെ ഉണ്ട് ആൾക്കാർ. പക്ഷെ അതിനുള്ള സ്ട്രെയിനും അപ്പോൾ ബഡ്ജറ്റ് മാറും. ഇത് ഇപ്പോൾ ഇത്രയും ചെറിയൊരു ഫോർമാറ്റ് ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റി. അതിൻ്റെ ഒരു ഒറിജിനാലിറ്റിയും കിട്ടില്ലായിരുന്നു. ഒരിക്കലും ആളുകൾ എല്ലാവരും ഒരേപോലെ കീ കൊടുത്ത പോലെ പോകും, കറക്റ്റ് നിൽക്കട്ടെ എന്ന് പറയുമ്പോൾ എല്ലാവരും ഒരുപോലെ നിൽക്കും. വേറെ കോമഡി വെച്ചപ്പോൾ നടന്നു പോകുന്ന ആൾക്കാർ തിരിഞ്ഞു നോക്കുകയോ സംസാരിക്കുക പോലും ഇല്ല. അല്ല, ഈ ചാപ്പകുശിലെ ഏതൊക്കെ സീൻ അങ്ങനെ അവർ വിനീത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ വിനീത് റോഡ് ക്രോസ് ചെയ്യുന്ന ഒരു സീക്വൻസ്, പിന്നെ ബ്രോഡ്വേയില് ഫോൺ കൊടുക്കാൻ വേണ്ടി തിരിച്ചു വരുന്നത്, ഫഹദ് ഒരാളെ അടിക്കുന്നത്, അതൊക്കെ ഒറ്റ ടേക്കിലെടുത്താണ്. രണ്ട് മൂന്ന് ക്യാമറ വെച്ച് ഒറ്റ ടേക്കിലെടുത്താണ്. ആർട്ടിസ്റ്റിന്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അവർ പെർഫോം ചെയ്യാറുണ്ട്. നമ്മുടെ ആളുകൾ ഒരു മൂന്നാല് പേരെ അവിടെ പെട്ടെന്നൊന്ന് റിയാക്ട് ചെയ്യാൻ വേണ്ടി രണ്ട് മൂന്ന് പേരുണ്ടായിരുന്നു. ബാക്കി എല്ലാവരും ഓടിക്കൂടി ആൾക്കാർ തന്നെയാണ്. അവരെന്താ സംഭവം പറയുന്നത് പെട്ടെന്ന് ഓടി വന്നിട്ട് റിയാക്ട് ചെയ്യുന്നു. മലയാള സിനിമയിൽ ഒരു ഡിജിറ്റൽ റെവല്യൂഷൻ വന്നാൽ അത് എങ്ങനെ ഇരിക്കും? അല്ല, ഈ ഞാൻ പറയുന്ന വെച്ചാൽ ഇതൊരു റെവല്യൂഷനാണ്. ഇപ്പോൾ സോൾട്ട് ആൻഡ് പെപ്പറും ചാപ്പാക്കുറിച്ചും അങ്ങനെ ഇരിക്കുന്നതാണ് ഞാൻ പറയാം. അങ്ങനെ ഇരിക്കും തീർച്ചയായിട്ടും. സോൾട്ട് ആൻഡ് പെപ്പർ എഡാണ് അത് ഒരു രീതിയിൽ. നമുക്കൊരു സോൾട്ട് ആൻഡ് പെപ്പറും ചാപ്പാക്കുറിച്ചും പോരല്ലോ. അല്ല, അതിൻ്റെ പുറകെ ഉണ്ടാവും. ഇപ്പം ഞാൻ ഇപ്പോൾ ഒരുപാട് പേര് വിളിച്ചിട്ട് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ നല്ലൊരു ഐഡിയ ഉണ്ടാവാം. ഇപ്പോൾ കൃത്യമായിട്ടേ പറയും, ഇപ്പം ചാപ്പാക്കുറിച്ച് സമീർ അല്ലെങ്കിൽ വേറെ ആളെ എനിക്ക് തോന്നുന്നില്ല, അത് അത് ചെയ്ത വേറെ രീതിയിലേ പോകുള്ളൂ. അത് ലിസ്റ്റ് എന്ന് പറഞ്ഞ പ്രൊഡ്യൂസർ. അല്ല, ഇപ്പോഴും ഇങ്ങനത്തെ പുതിയ ഐഡിയാസ് കൊണ്ട് ഒരു പ്രൊഡ്യൂസറിൻ്റെ അടുത്ത് ചെന്നാൽ ഈ ബുദ്ധിമുട്ടുകളുണ്ടോ? ഉണ്ട് തീർച്ചയായിട്ടും. ഇപ്പോഴും പറയുന്നുണ്ട് ചിലർ സാറ്റലൈറ്റ് ഇപ്പം പുതിയ ആളുകളെ വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സാറ്റലൈറ്റ് കിട്ടില്ല, സാറ്റലൈറ്റ് ചാർജ് കുറവായിരിക്കും, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അല്ലേ, പക്ഷേ ഈ രണ്ട് പടങ്ങളുടെ വിജയം അങ്ങനെ ഒരു ട്രെൻഡിനും മാറ്റം വരും. ഒരു പരിധിവരെ മാറ്റിട്ടുണ്ട്. ഇപ്പൊ അതാണ് ഇപ്പൊ നമ്മൾ ആദ്യമായിട്ട് കഥ ഇങ്ങനെ ചെയ്യുമ്പോൾ സാധനം കൊള്ളാടോ, നന്നായിട്ടുണ്ട്, പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഇതിന് മലയാളികൾക്ക് വേണ്ട, അല്ലെങ്കിൽ ഇപ്പോൾ ഈ സോൾട്ട് ആൻഡ് പെപ്പറിൻ്റെ കാര്യത്തിൽ പോലും പോസ്റ്റർ ഡിസൈനിങ്ങിൻ്റെ അതിൻ്റെ പബ്ലിസിറ്റിയുടെ പുറത്തൊക്കെ ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ സങ്കല്പം എന്ന് പറഞ്ഞാൽ മലയാളികൾക്ക് ഇന്നതാണ് വേണ്ടത് എന്ന് അവർ ധരിച്ചു വെച്ചിരിക്കുന്നു. അതല്ല വേണ്ടതെന്നുള്ളത് ഞങ്ങൾ വിശ്വസിക്കുന്നു, അത് ഞങ്ങൾ പ്രൂവ് ചെയ്യുകയും ചെയ്തു.